അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവർട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന വൻപയറും പാവിനും നേന്ത്രപ്പഴവും വെച്ചിട്ട് നല്ല കിടിരൻ മധുരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ പൻപയറും നേന്ത്രപ്പഴവും ആവിലും വെച്ചിട്ടുള്ള ഈ മധുര പലഹാരം നമുക്ക് വേഗം എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഈ മധുരം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ വൻപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കുതിർത്തെടുക്കണം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പാണ്. 4-5 മണിക്കൂർ നമുക്ക് നല്ലോണം കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുക. അപ്പൊ അങ്ങനെ കുതിർത്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ 1 കപ്പാണ് കിട്ടുന്നത്. അപ്പം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ പയറൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ പയർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു തലേ ദിവസമൊക്കെ ഇട്ട് കുതിർത്തെടുക്കുന്ന പയറാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഒഴിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ 3/4 കപ്പ് ഒഴിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു ശകലം ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു കൊടുക്കാം. കുക്കർ അടച്ച് നമുക്ക് വെയിറ്റ് ഇട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കേട്ടാൽ മതി. ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ 2 വിസിൽ കേട്ട് ആവിയെല്ലാം പോയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പയറുതാ പിടിച്ച് നോക്കുമ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റ് പാകമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തോടു കൂടി തന്നെ എടുക്കാം. വെള്ളം വേണ്ടാന്നുള്ളവർക്ക് നമുക്ക് ഈ വെള്ളം അരിച്ച് കളയാം. അപ്പോൾ ഇത് 2 ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള തൊലിയെല്ലാം കറുത്തു പോയ 2 നേന്ത്രപ്പഴമാണ്. ഒരുപാട് വലുതല്ല, മീഡിയം സൈസിലുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം, നല്ല പഴുത്തിട്ടുള്ള പഴം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പഴുക്കാത്ത പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുളിപ്പ് രസം നമ്മുടെ പലഹാരത്തിനുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കളയാനൊക്കെ വെച്ചിരിക്കുന്ന പഴം ഉണ്ടാവില്ല, ഇതുപോലെ കറുത്തിട്ട് തൊലി കറുത്തിട്ടുള്ള പഴം, അതൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് മാറ്റാം. അപ്പോൾ പഴത്തിൻ്റെ തൊലിയെല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പഴം എടുക്കുക, അതിനെ 2 ഇതുപോലെ മുറിക്കുക. മുറിച്ചതിന് ശേഷം അതിനെയും 2 നമ്മൾ മുറിക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു 3 പ്രാവശ്യം ഇതുപോലെ മുറിച്ചെടുക്കാം. 3 നമുക്ക് മുറിച്ചെടുക്കാം. 3 മുറിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു 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 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിടണം. ഒരുപാട് വലുതായി പോകാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ വേണം ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ കട്ടിംഗ് ബോർഡിൽ ഒക്കെ ഉണ്ടല്ലോ, അതിൽ വെച്ച് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലെ കയ്യിൽ വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ ബാക്കി എല്ലാ പഴവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പഴമെല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് നോക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുള്ളവർക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ നെയ്ത് ആ ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട പ്രശ്നമില്ല. അപ്പോൾ ഇനി ഇതിലോട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ ഒക്കെ കിടക്കുമ്പോഴാണ് നമ്മുടെ പലഹാരത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്നും ഇല്ല, ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അല്ലാതെ തന്നെ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കിസ്മിസൊക്കെ അതാ വീർത്ത് വന്നു. അപ്പോൾ അത് ഇത്രയും മതി, ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. റോസ്റ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഇത് മാറ്റാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ അത് അണ്ടിപ്പരിപ്പും കിസ്മിസും റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബാക്കി അതേ നെയ്യിൽ തന്നെ നമ്മൾ പഴം മുറിച്ച് വെച്ചത് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ പഴമൊന്ന് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമാകണം. അപ്പോൾ ഒരുപാട് ബ്രൗൺ നിറം ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വാട്ടിയെടുക്കണം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് വാടി വരട്ടെ ഈ പഴം. പഴം ദാ 1 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ വാടി വരും. അപ്പോൾ നമ്മൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. പഴം ഇതുപോലെ നിരത്തി നമുക്ക് വെച്ച് കൊടുക്കണം. 30 സെക്കൻഡ് ആകുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ 30 സെക്കൻഡ് ആയിട്ടുണ്ട്, ഒന്ന് ഇളക്കി കൊടുക്കാം. അതുവരെ ഇളക്കാൻ പാടില്ല. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കുക. 30 സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഇളക്കി കൊടുക്കുക.
അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞു പോകും, അപ്പോൾ അത് പാടില്ല. നമുക്ക് ഇതുപോലെ പീസ് പീസായിട്ട് നമുക്ക് പഴം കിടക്കണം, അപ്പോൾ എന്നാൽ മാത്രമേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ഒരു 30 സെക്കൻഡായി ഇതാ ഇളക്കി കൊടുത്ത്, കണ്ടോ ബ്രൗൺ നിറമായത് കണ്ടല്ലോ. പെട്ടെന്ന് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് വാടി കിട്ടും പഴം. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴയതുകൊണ്ട് വെന്ത് കുഴയാൻ പാടില്ല, വെന്ത് കുഴയാതെ വേണം ഇത് നല്ല പീസ് പീസായിട്ട് വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഇതാ വീണ്ടും 30 സെക്കൻഡായി. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് ഇതാ ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, ഒരുപാട് അങ്ങ് വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. ഒരുപാടിട്ട് വഴറ്റിയാൽ എന്ത് സംഭവിക്കും, വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ പഴം ഉടൻ തന്നെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല, കരിഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് തണുത്ത് വരട്ടെ ഈ പഴം. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാനിലോട്ട് ഞാനിവിടെ 1 കപ്പ് അവിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മട്ട അവിലൊക്കെ ഉണ്ടല്ലോ, ചുമന്ന അവിൽ, അതാണ് എടുത്തിട്ടുള്ളത്. 2 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് അവിലുണ്ടെങ്കിലും എടുക്കാം, വെള്ള അവിലോ ചുമന്ന അവിലോ ഏത് വേണമെങ്കിലും എടുക്കാം. കുറച്ച് കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിലാണ് ഇതിന് കൂടുതൽ പലഹാരത്തിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് എടുക്കുമ്പോൾ 1-2 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതാ ഇതുപോലെ പൊടിഞ്ഞു കിട്ടും, കണ്ടോ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഈർപ്പമൊന്നുമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓണാക്കി ഒരു സോസ് പാൻ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയിലാണ് ചേർക്കാൻ പോകുന്നത്. നമ്മുടെ ശർക്കരയാണ്, അതും പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് 250 ml കപ്പിൽ 1 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കറുത്ത ശർക്കരയോ വെള്ള ശർക്കരയോ ഏത് ശർക്കര വേണമെങ്കിലും എടുക്കാം. കറുത്ത ശർക്കര ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റും കിട്ടും, ഈ പലഹാരത്തിനും കൂടുതൽ കളറും കിട്ടും. അപ്പോൾ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അലിയിച്ചെടുക്കണം. നമ്മൾ പൊടിച്ചിട്ടാണല്ലോ ശർക്കര എടുത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മെൽറ്റായി കിട്ടും. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാൻ പാടില്ല, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മീഡിയം ഫ്ലെയിം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുത്താൽ നമ്മൾ കുറച്ച് വെള്ളമാണല്ലോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അലിയിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് കിട്ടും, നമ്മൾ പൊടിച്ചെടുത്തത് കൊണ്ട്. അപ്പോൾ ഇതൊന്ന് അലിഞ്ഞ് വരട്ടെ. അപ്പോൾ നമ്മുടെ ശർക്കരയെല്ലാം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കണം. അപ്പോൾ ഞാൻ അരിച്ചൊഴിക്കാൻ പോവാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ മണ്ണും അഴുക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ പലഹാരം തയ്യാറാക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് ഈ നമ്മുടെ ഈ ഉരുക്കി വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉരുക്കി എടുക്കുന്ന ശർക്കര അരിച്ചൊഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, സ്റ്റീലിൻ്റെ അരിപ്പ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉരുകി പോകും, അതുകൊണ്ട് സ്റ്റീലിൻ്റെ അരിപ്പ് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ചൂടോട് കൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദാ ഈ അഴുക്കെല്ലാം നമുക്ക് കളയാം. ഇനി ഈ ശർക്കരയിലോട്ട് നമ്മൾ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. വറുത്തിട്ടൊന്നുമില്ല, സാധാരണ നമ്മൾ തിരുമ്മിയെടുത്ത തേങ്ങയാണ്. 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നമുക്ക് ഈ തേങ്ങ ഒന്ന് നമുക്ക് ശർക്കരയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടണം. 1 മിനിറ്റ് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇത് മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റായി നമ്മുടെ തേങ്ങയിൽ ശർക്കരയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പയറുണ്ടല്ലോ, ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെള്ളം ഇഷ്ടമല്ലാത്തവർക്ക് വെള്ളം ഒഴിവാക്കാം, അല്ലാതെ നമുക്ക് വെള്ളം കളഞ്ഞിട്ട് ബാക്കി പയറെടുത്താലും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കുറുകി വരണം, നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. വെള്ളത്തോടു കൂടിയാണല്ലോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. 2 മിനിറ്റ് ആകുമ്പോൾ ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വറ്റി വരും. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ച അവൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്, കുറച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക. എന്നിട്ട് ഈ അവലും ഈ തേങ്ങയും ഈ പയറും നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. അപ്പോൾ നമ്മൾ അവലിട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ അവലിട്ട് എടുക്കുമ്പോൾ താ വെള്ളത്തിൻ്റെ അംശമൊന്നും ഒട്ടുമില്ല, കണ്ടല്ലോ എല്ലാം താ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിൽ ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, ഇതെല്ലാം പോയി കിട്ടി. 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് പയറിട്ട് കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുത്താൽ മതി. ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്താണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയൊക്കെ എടുത്താൽ മതി. ഏലക്ക ആണെന്നുണ്ടെങ്കിൽ 2-3 ഒന്ന് തള്ളിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി സംഭവം ഇവിടെ റെഡിയായിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പഴം ഇട്ട് കൊടുക്കാം.
ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് പഴം ഇട്ട് കൊടുക്കണം. ഇവിടെ കറക്റ്റ് മധുരമാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് കൂടി പോയിട്ടുമില്ല, കുറഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ മധുരമൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാം എന്താ മിക്സായി കിട്ടി. ഇനി നമ്മൾ മാറ്റി വെച്ച പഴമൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വരുമ്പോൾ നല്ല പീസായിട്ട് കിട്ടും കണ്ടോ. അപ്പോൾ അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പഴമൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേവിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒരുപാട് സമയമൊന്നും നമുക്ക് ആവശ്യമില്ല. പഴം ഒന്ന് നമുക്ക് ഈ അവിലിൻ്റെയും തേങ്ങയുടെയും പയറിൻ്റെയും കൂടെ ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിലും ഈ വൻപയറൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലർക്ക് വലിയവർക്കും ഈ വൻപയറൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല, ഈ ചുമന്ന പയറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഇഷ്ടത്തോടുകൂടി കഴിക്കുകയും ചെയ്യും. ഈ പയർ വെച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് പറയുകയില്ല. ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പഴമൊന്നും ഓയവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് യോജിച്ച് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ എന്നാൽ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പും കിസ്മിസും എന്താ ഇട്ട് കൊടുത്തു, ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല കിടിലും ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുള്ള സംഭവം നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ മാറ്റേണ്ടത് ആ പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഇതാ എല്ലാം ദാ ഇവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വൻ പയർ വെച്ചിട്ടുള്ള നല്ല അടിപൊളി മധുരം ദാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.